ബിബിൻ ഗുഡ് മോർണിംഗ് ബിബിൻ അപ്പോൾ മറ്റന്നാൾ മുതൽ റോട്ടിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു കണ്ടു അതെ അഞ്ജിത റോഡിലേക്ക് വാഹനങ്ങളുമായി പോയി ഇറങ്ങുമ്പോൾ നിയമം അറിഞ്ഞോ അറിയാതെയോ അത് തെറ്റിക്കുന്നവരൊക്കെ ഉണ്ട് അവരോടൊക്കെ പറയാൻ ആദ്യമേ ഉള്ളത് ഒരു ഒരു സിനിമാ ഡയലോഗാണ് പണി വരുന്നുണ്ട് അവറാച്ച എന്ന് കാരണം ഇപ്പോൾ ഞാൻ മലപ്പുറത്തെ ഒരു എ ഐ ക്യാമറയുടെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിലൂടെയുള്ള എല്ലാ നിയമലംഘനങ്ങളും ഈ എ ഐ ക്യാമറ പിടിച്ചിരിക്കും ഇങ്ങനെ ഏകദേശം ഒരു അൻപത്തിയഞ്ചോളം ക്യാമറകളാണ് മലപ്പുറത്തുള്ളത് സംസ്ഥാനത്താകെ ആകെ എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകൾ അപ്പോൾ ഇതിൽ ഇപ്പോൾ മൊബൈലിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതിനൊക്കെ ഇപ്പോൾ തന്നെ പിഴയുണ്ട് അതൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് എ ക്യാമറ വരുമ്പോൾ കുറച്ചുകൂടി കർശനമാവുകയും ചെയ്യും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ വരകളെ സംബന്ധിച്ചാണ് ഈ റോഡിലെ റോഡ് നമ്മോട് ഒരു ഭാഷയായിട്ടാണ് ഈ വരകളെ കണക്കാക്കേണ്ടത് പക്ഷേ അതേക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധവന്മാരല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ വരകൾ ക്രോസ് ചെയ്യും ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ നീണ്ട വെള്ളവരെയാണെങ്കിൽ ഒരു കാരണം അത് വളരെ ശ്രദ്ധിച്ചു മാത്രം അവിടെ ഓവർടേക്ക് ചെയ്യുക മുറിഞ്ഞ വെള്ളവരെയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായി ചെയ്യാം ഇതിൽ തന്നെ ഒരു തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ മൊബൈലിലേക്ക് എസ് എം എസ് ആയി തുക വരുമ്പോൾ മാത്രമേ ഇത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് തർക്കത്തിനൊന്നും വലിയ സ്കോപ്പില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പാലത്തിലാണ് ഇതിൻ ഇവിടുത്തെ ഒരു മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് റോഡിൽ ഒറ്റ വരയും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് കൂടി ഒരു വെള്ളവര വേണ്ടതായിരുന്നു പക്ഷേ അതൊക്കെ എപ്പോഴേ മാഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഈ വരയില്ലാത്തവിടത്ത് എന്ത് എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഓരോ ഇപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പലപ്പോഴും തൊട്ടപ്പുറത്ത് പോലീസൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ പെട്ടെന്ന് ഹെൽമെറ്റ് വയ്ക്കുക അല്ലെങ്കിൽ ട്രിബിൾസ് പോകുമ്പോൾ ഒരാളെ ഇറങ്ങി നിൽക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇനി നടക്കില്ല അതൊക്കെ കൃത്യമായി പിടിക്കുകയും അതിനൊക്കെ പിഴ ശിക്ഷയും ഉണ്ടാകും അതുകൊണ്ട് റോഡിലെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക സുരക്ഷിതമായി വാഹനം ഓടിക്കുക ശരി വിപിൻ വിപിൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ റോഡിലൂടെ നിരത്തിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഉടായ്പ വേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ വരുന്ന പിഴ ചില്ലറ ആയിരിക്കില്ല വലിയ പിഴയായിരിക്കും